നമസ്തേ, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി ഉദ്ധാരണക്കുറവിൻ്റെ കാരണങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ പരിഹാര മാർഗങ്ങളെപ്പറ്റിയും ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുരുഷ ബീജം വർദ്ധിപ്പിക്കുവാൻ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റി നോക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇവരുടെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ്. സ്പേം കൗണ്ട് കൂടുന്നതിനായി നമുക്ക് കുറച്ച് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഭക്ഷണത്തിൽ വളരെ അത്യാവശ്യമാണ്. അവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ ബി 12, ഫോൾവേറ്റ്, വൈറ്റമിൻ സി, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇവയൊക്കെയാണ് സ്പേം കൗണ്ട് കൂടുന്നതിന് വേണ്ട വൈറ്റമിനുകൾ, അതുപോലെ മിനറലുകളുമൊക്കെ. ഇവയൊക്കെ ഭക്ഷണത്തിലൂടെ മാത്രമാണ് നമുക്ക് കിട്ടുന്നതും. ഇവയൊക്കെ അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തെ നല്ലൊരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും. മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യത്തിൽ ഇതെല്ലാം കൃത്യമായി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി ബേബിയെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കൂ. പലരും ചോദിക്കുന്ന സംശയമാണ്, ഡോക്ടറെ കൗണ്ട് എന്നാൽ എന്താണ്, മോട്ടിലിറ്റി എന്താണ്, അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ. കൗണ്ട് എന്നത് 1 മില്ലി സെമിനിൽ എത്രമാത്രം സ്പേം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് കൗണ്ട്. ഒരു ഫീമെയിൽ ഓർഗനിലൂടെ എത്രമാത്രം സ്പീഡിൽ എത്ര ദൂരത്തേക്കാണ് ഒരു സ്പേം ട്രാവൽ ചെയ്യാൻ കഴിയും എന്നതാണ് മോട്ടിലിറ്റി എന്നത്. ഇനി നമുക്ക് പുരുഷ ബീജം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണമാണ് അതിലേറ്റവും പ്രധാനമായി കഴിക്കേണ്ടത്. പഴവർഗ്ഗങ്ങളിൽ ഓറഞ്ച്, കിവി, പേരയ്ക്ക, നെല്ലിക്ക, പപ്പായ, ടൊമാറ്റോ, നേന്ത്രപ്പഴം എന്നിവയൊക്കെ ധാരാളം കഴിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള പഴവർഗ്ഗങ്ങളൊക്കെ ധാരാളം കഴിക്കാം. ഇവയിലെല്ലാം തന്നെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത്തിപ്പഴം കഴിക്കുന്നത് സ്പേം കൗണ്ട് കൂട്ടുവാൻ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷണമാണ്. ഇനി നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സ്പേം കൗണ്ട് കൂടുന്നതിനായി വാൽനട്ട് കൂടുതലായി കഴിക്കുക എന്നത്. അതുപോലെ ബദാം കുതിർത്ത് തൊലി കളഞ്ഞ് കഴിക്കുന്നതും സ്പേം കൗണ്ട് കൂടുന്നതിന് വളരെ ഫലപ്രദമാണ്. ഇനി ലീഫി വെജിറ്റബിൾസിൻ്റെ കാര്യം നോക്കിയാൽ ചുവന്ന ചീരയും മുരിങ്ങയിലയും പാലക്കുമൊക്കെ കഴിക്കുന്നത് സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. വൈറ്റമിൻ ഡി ധാരാളമടങ്ങിയ മുട്ട, പാൽ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം, അതും വളരെ ഫലപ്രദമാണ്. ഉലുവ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് ആ വെള്ളം ദിവസവും കുടിക്കുന്നതും സ്പേം കൗണ്ടും അതുപോലെ മോട്ടിലിറ്റി കൂടുന്നതിനുമൊക്കെ വളരെ ഫലപ്രദമാണ്. ഉലുവ നമുക്ക് കഞ്ഞിയാക്കി കുടിക്കാം, അതും സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. ചെറുപയറും ഉലുവയും ഞവരേരിയും ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി അതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കുന്നതുമൊക്കെ സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഫലപ്രദമാണ്. ഉഴുന്ന് ധാരാളം അടങ്ങിയ ഭക്ഷണമൊക്കെ സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിനും വളരെ ഫലപ്രദമാണ്. പച്ചക്കറികളിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ടൊമാറ്റോയുടെ കാര്യം പറഞ്ഞിരുന്നു. ഇതുകൂടാതെ ക്യാരറ്റ്, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, മുരിങ്ങയില എന്നിവയൊക്കെ കഴിക്കുന്നതും സ്പേം കൗണ്ട് കൂടുന്നതിന് വളരെയധികം സഹായിക്കും. വെളുത്തുള്ളി കൗണ്ട് കൂടുന്നതിന് സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ്. വെളുത്തുള്ളി നമുക്ക് തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നത് പോലെ തന്നെ തേൻ വെളുത്തുള്ളിയാക്കി ഉപയോഗിക്കാം. വെളുത്തുള്ളിയിൽ സെലിനിയം ധാരാളം അടങ്ങിയിട്ടുണ്ട്, അതേപോലെ അലസിൻ എന്നൊരു കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട്. ഇത് പുരുഷൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും സെമൻ വോളിയം കൃത്യമാക്കി നിലനിർത്തുകയും ചെയ്യും. സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിനായി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുന്നതും ഫലപ്രദമാണ്. കൂടാതെ പംകിൻ സീഡ് അഥവാ മത്തയരി കഴിക്കുന്നതും സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി എന്നിവ കഴിക്കുന്നതും സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കുവാൻ വളരെ നല്ലതാണ്. ഇവയിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റമിനുകളെല്ലാം തന്നെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവയൊക്കെയാണ് സ്പേം കൗണ്ട് കൂടുന്നതിനായി നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ. കൗണ്ട്, മോട്ടിലിറ്റി എന്നിവ കൂടുന്നതിനും ഉദ്ധാരണക്കുറവ്, ബലക്കുറവ് എന്നിവ പരിഹരിക്കുന്നതിനും ആയുർവേദത്തിൽ ധാരാളം ഔഷധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അശ്വഗന്ധ അഥവാ അമുക്കുരം, നായ്ക്കുരണ, ഞെരിഞ്ഞിൽ എന്നിവയൊക്കെയാണ് അവയിൽ പ്രധാനപ്പെട്ടത്. ഈ മരുന്നുകളോടൊപ്പം ഏകദേശം 10 ഔഷധങ്ങൾ കൂടി ചേർത്ത് പൊടിച്ചെടുത്ത കാമേശ്വര വജ്രമോദക കൽപ്പം ഞങ്ങളിവിടെ ആയുശ്രീയിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ്. ഉദ്ധാരണക്കുറവിൻ്റെ പ്രശ്നത്തിനും സ്പേം കൗണ്ട് കൂടുന്നതിനും ഒക്കെ കാമേശ്വര വജ്രമോദകം വളരെ ഫലപ്രദമാണ്. ഇത് മോട്ടിലിറ്റി കൂട്ടുന്നതിനും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാം. അപ്പോൾ സ്പേം കൗണ്ട്, മോട്ടിലിറ്റി എന്നിവ കൂടുന്നതിന് ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.